വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ ഇന്ന് നമ്മൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന്റെ മോഡ്യൂൾ 1 റിവിഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മോഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട പോയിന്റ്സ് മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോഴ്സിലെ ഇതിലെ ഓരോ ടോപ്പിക്സും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാം. സോ ഇത് നമ്മളൊരു റിവിഷൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നമുക്കൊന്ന് പെട്ടെന്ന് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളില് നമുക്ക് ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസ് ആണ് അല്ലെ വരുന്നത്. ഇലക്ട്രിക്കൽ ടേംസ് ആണ് ഫസ്റ്റ് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ഒരു ഇലക്ട്രിക് കറന്റിന്റെ ഡെഫിനേഷൻ, ഇലക്ട്രിക് സർക്യൂട്ടിന്റെ ഡെഫിനേഷൻ ഒക്കെ ഒന്ന് നോക്കി പോവാം. അതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഒക്കെ ഒന്ന് പഠിച്ചു പോവാം. പിന്നെ ഇമ്പോർട്ടന്റ് ആണ് 1 കൂലംബ് ഈസ് ഈക്വൽ ടു ദ ചാർജ് കണ്ടെയ്നിങ് ക്ലോസ്ലി 6 × 10⁻¹⁸ ഇലക്ട്രോൺസ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് നമ്മളെ അമ്മീറ്റർ, അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. അതേപോലെ തന്നെ യൂണിറ്റ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ നമുക്ക് നോർമലി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് വോൾട്ടേജ്. വോൾട്ടേജിന്റെ യൂണിറ്റ് നമ്മൾ വോൾട്ട്സിലാണ് പറയാം, പക്ഷെ വോൾട്ടേജിന് അത് കൂടാതെയുള്ള യൂണിറ്റ്സ് ആണ് ജൂൾ പെർ കൂളംബ്, വാട്ട് പെർ ആംപിയർ, അതേപോലെ തന്നെ ആംപിയറോ, ഇതെല്ലാം തന്നെ വോൾട്ടേജിന്റെ യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇതുപോലെ ഉള്ള യൂണിറ്റ്സ് ആണ് നമ്മൾ നോർമലി നമ്മൾ എല്ലാവരും പഠിച്ചു വെക്കുന്നത് കൂടാതെ വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാമോ ആ യൂണിറ്റ്സും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. പിന്നെ അതേപോലെ പിന്നെ വരുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസിൽ നമ്മൾ അതിന്റെ SI യൂണിറ്റ് നമുക്ക് അറിയാം, ഓംസ് ആണ് SI യൂണിറ്റ് വരുന്നത്. പിന്നെ റെസിസ്റ്റൻസ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരുന്നത് R1 + R2 + R3. അതേപോലെ തന്നെ പാരൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 1 R = 1 R1 + 1 R2 + 1 R3. അതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത്. ദെൻ അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പം R പ്രൊപ്പോർഷണൽ ടു L/A, നമ്മൾ ആ ഒരു റിലേഷൻ നമ്മൾ പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടക്ടറിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ലെങ്ത്. ലെങ്ത്തും അതേപോലെ തന്നെ ഇതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയയും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതാണ് R പ്രൊപ്പോർഷണൽ ടു L/A എന്നുള്ള റിലേഷൻ. അതിൽ വരുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെയാണ് നമ്മൾ ആക്ച്വലി സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റോ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു R A/L. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ് അതിന്റെ SI യൂണിറ്റ് വരുന്നത്. ഓക്കെ, അതിന് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസിന് പറഞ്ഞ മറ്റൊരു പേരാണ് റെസിസ്റ്റിവിറ്റി എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് എനർജിയുടെയും പവറിന്റെയും ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോ എനർജിയുടെ യൂണിറ്റ്സ് നോക്കാം. യൂണിറ്റ് ജൂൾസ്, എക്സ് കാലറീസിൽ നമ്മൾ പറയും. അതേപോലെ തന്നെ പവറിന്റെ യൂണിറ്റ് ആണെങ്കിൽ വാട്ട്, ജൂൾസ് പെർ സെക്കൻഡ് ഒക്കെ അതിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നതാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മെയിൻ ആയിട്ട് അതിലെ യൂണിറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ജസ്റ്റ് ഡെഫിനിഷനും കൂടെ നോക്കിയാൽ മതി. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ AC ഫണ്ടമെന്റൽസിലേക്ക് കടക്കണം. അപ്പൊ അതിനകത്ത് നമുക്ക് കുറെ അധികം ടേംസ് പഠിക്കാനുണ്ട്. AC വോൾട്ടേജ് എന്താണ്, AC കറണ്ട് എന്താണ്, അതേപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് കറണ്ടും ഡയറക്ട് കറണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതേപോലെ തന്നെ പിന്നെ AC സർക്യൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ ടേംസ് വരുന്നുണ്ട്. ഇംപെഡൻസ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, പിന്നെ അതേപോലെ RLC സർക്യൂട്ട്. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അത് നോക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ആവറേജ് വാല്യൂ, RMS വാല്യൂ, അതേപോലെ തന്നെ സ്റ്റാർ ഡെൽറ്റ കണക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ ഒക്കെ തന്നെ ഡെഫിനിഷൻസ് നിർബന്ധമായിട്ടും പഠിക്കണം. AC വോൾട്ടേജ്, കറണ്ട്, ആവറേജ് പവർ എന്ന് പറയുന്നത് എന്താണ്, ബാൻഡ്വിഡ്ത്ത് എന്താണ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇംപെഡൻസ് എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ ഓരോ ടേംസിന്റെയും ഡെഫിനിഷൻ കൃത്യമായി നമുക്ക് അറിയാം. ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം, പക്ഷെ ഇതുപോലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതിന്റെ ഡെഫിനിഷൻസ് കൃത്യമായിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന ഫേസ് ആംഗിൾ, പവർ ഫാക്ടർ, ക്വാളിറ്റി ഫാക്ടർ, റെസൊണൻസ് ഫ്രീക്വൻസി, ഇതൊക്കെ നമ്മൾ റെസൊണൻസ് സർക്യൂട്ടിലേക്ക് പോകുമ്പോൾ വരുന്ന ടേംസ് ആണ്. അതേപോലെ തന്നെ RMS കറന്റ്, RMS വോൾട്ടേജ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ, ട്രാൻസ്ഫോർമർ ഇക്വേഷൻ, ഇതൊക്കെ നമുക്ക് AC ഫണ്ടമെന്റൽസിൽ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ കൃത്യമായിട്ട് ഡെഫിനിഷൻസ് എന്താണ്, അത് ഉദ്ദേശിക്കുന്ന ആ ടേം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. നെക്സ്റ്റ് കുറച്ച് ഇക്വേഷൻസ് ആണ്. അതിൽ നമുക്ക് AC വോൾട്ടേജിന്റെ ഇക്വേഷൻ, AC കറണ്ടിന്റെ ഇക്വേഷൻ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL, RMS വോൾട്ടേജ് VRMS, അതേപോലെ തന്നെ RMS കറണ്ട് IRMS, പിന്നെ ഫേസ് ആംഗിൾ, RLC സർക്യൂട്ടിൽ വരുന്ന ഫേസ് ആംഗിൾ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ. പിന്നെ അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിട്ട് ഓംസ് ലോയുടെ AC വേർഷൻ എന്ന് പറയുന്നത് I0 = V0/Z എന്ന് പറയുന്നത്, ആ ഒരു എക്സ്പ്രഷൻ, അത് എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് എന്താണ് ഓംസ് ലോയുടെ AC വേർഷൻ എന്ന് പറയുന്നത് എന്താണ് എക്സ്പ്രഷൻ എന്നുള്ളത് പലർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്.
ഓർത്തിരിക്കേണ്ടത്. അപ്പൊ അത് പഠിച്ചിട്ടില്ലാത്തവർ ഒന്നുകൂടെ പഠിക്കുക, പഠിച്ചിട്ട് ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് വരുന്നത് ആർ എൽ സി സർക്യൂട്ടിന്റെ അതിന്റെ ഇംപിഡൻസ്, അതേപോലെ തന്നെ ആവറേജ് പവർ, പവറിന്റെ എക്സ്പ്രഷൻ, ക്വാളിറ്റി ഫാക്ടർ, ഇതൊക്കെ റെസൊണൻസ് സർക്യൂട്ടിലേക്ക് വരുമ്പോൾ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻസ് കാര്യങ്ങൾ. അപ്പൊ ഇത് നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ഒന്നും കൂടി നമ്മൾ ആർ എൽ സി സർക്യൂട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്ഫോമറിന്റെ ഭാഗങ്ങൾ നോക്കാം. എന്നാലും ബേസിക് ഫണ്ടമെന്റൽസ് ബേസിക് ആയിട്ട് ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കും. നെക്സ്റ്റ് സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും ആണ്. അത് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇപ്പം സ്റ്റാർ കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ന്യൂട്രൽ പോയിന്റ് സ്റ്റാർ പോയിന്റ് ഉണ്ട്, മറ്റേലാണെങ്കിൽ ഡെൽറ്റ കണക്ഷനിലാണെങ്കിൽ ന്യൂട്രൽ പോയിന്റ് വരുന്നില്ല. അതേപോലെ തന്നെ നമ്മളൊരു ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം ആണ് നമ്മൾ ഈ സ്റ്റാർ കണക്ഷനിൽ നിന്ന് വരുന്നത്. ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം ആണ് ഡെൽറ്റ കണക്ഷനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നത്. ദെൻ സ്റ്റാർ കണക്ഷനിലാണെങ്കിൽ നമുക്ക് ലൈൻ കറന്റ് ഈക്വൽ കറന്റ് ആണ്. ഡെൽറ്റ കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ ലൈൻ കറന്റ് ഈക്വൽ ടു റൂട്ട് ത്രീ ഇൻറ്റു ഫേസ് കറന്റ് ആണ്. അതേപോലെ തന്നെ സ്റ്റാർ കണക്ഷനിലെ ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു റൂട്ട് ത്രീ ഇൻറ്റു ഫേസ് വോൾട്ടേജ് ആണ്. ഡെൽറ്റ കണക്ഷനിലാണെങ്കിൽ ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ആണ്. അപ്പൊ ആ റിലേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ ടോട്ടൽ പവർ വരുന്ന സ്റ്റാർ കണക്ഷനിൽ എത്രയാ, എങ്ങനെയാണ് ഡെൽറ്റ കണക്ഷനിൽ എങ്ങനെയാണ് ടോട്ടൽ പവറിന്റെ ഇത് വരുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും എളുപ്പമുള്ള പണി ഇങ്ങനെ ടേബിൾ വെച്ച് തന്നെ പഠിക്കുന്നതാണ്. അപ്പൊ നമ്മൾ മറന്നുപോകില്ല. ഇനി വരുന്നത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നത് ഈ സ്റ്റാർ കണക്ഷൻ ഡെൽറ്റ കണക്ഷന്റെ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ കുറച്ചുകൂടെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ സ്പീഡ് ഓഫ് സ്റ്റാർ കണക്റ്റഡ് മോട്ടോഴ്സ് സ്ലോവർ ആസ് ദ റിസീവ് 1/3 വോൾട്ടേജ്. അതേസമയം ഡെൽറ്റ കണക്റ്റഡ് മോട്ടോഴ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് ഹൈ വാല്യൂ ആയിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ലോ ഇൻസുലേഷൻ ഇസ് റിക്വയർഡ് ആസ് എ ഫേസ് വോൾട്ടേജ് ഈസ് ലോ ആസ് കമ്പയർഡ് ടു ഡെൽറ്റ ആൻഡ് മോർ ഇൻസുലേഷൻ ഇസ് റിക്വയർഡ് ആസ് ഫേസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് ഇൻ കേസ് ഓഫ് ഡെൽറ്റ കണക്ഷൻ. അങ്ങനെ സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വരുന്ന കുറേ അധികം പോയിന്റ്സ് ആണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത്, ഓക്കെ, ദിസ് ഇസ് എൻ ഇമ്പോർട്ടന്റ് പോയിന്റ്, സ്റ്റാർ കണക്ഷൻ ഇസ് കോമൺലി യൂസ്ഡ് ഫോർ അപ്ലയൻസസ് വിച്ച് നീഡ് ലെസ് എമൗണ്ട് ഓഫ് സ്റ്റാർട്ടിംഗ് കറന്റ്. ഓക്കെ, അതേസമയം ഡെൽറ്റ കണക്ഷൻ ഇസ് ജനറലി യൂസ്ഡ് ഫോർ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് അപ്ലയൻസസ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കൂടിയാണ് ഞാൻ ഈ ഒരു ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വായിച്ചിട്ട് പോവുക, കാരണം അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ അത് യൂസ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ ബേസിക് ടേംസിന്റെ കാര്യം പറഞ്ഞു, അതിനുശേഷം എ സി ഫണ്ടമെന്റൽസ് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ടേംസ് പറഞ്ഞു, പിന്നെ ഇക്വേഷൻസ് പറഞ്ഞു, ദെൻ സ്റ്റാർ കണക്ഷൻ ഡെൽറ്റ കണക്ഷൻ അതിൽ വരുന്ന ഇക്വേഷൻസ്, അതിനുശേഷം അതിന്റെ ആപ്ലിക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്ന ഈ കുറച്ച് പോയിന്റ്സ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആ ഒരു പോർഷൻ ബേസിക് ടേംസിന്റെ പോർഷൻ നമ്മൾ ഏകദേശം ക്ലിയർ ചെയ്തു. യൂണിറ്റ്സ് എല്ലാം പ്രത്യേകം പഠിക്കുക, സിമ്പിൾസും യൂണിറ്റ്സും പ്രത്യേകം പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും കണ്ടക്ടേഴ്സും ആണ് വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഈ എനർജി ഡയഗ്രാം, ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. പിന്നെ അതേപോലെ ആ വരുന്ന എനർജി ഗ്യാപ്പിന്റെ വാല്യൂ, ഫോർബിഡൻ ഗ്യാപ്പ്, അത് ജർമേനിയം 0.72 ഇലക്ട്രോൺ വോൾട്ട്, അതേപോലെ സിലിക്കൺ 1.1 വോൾട്ട് ഇലക്ട്രോൺ വോൾട്ട്, അതാണ് പിന്നെ അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു പോയിന്റ്. പിന്നെ അതിൽ നമുക്ക് ഇതേപോലെ നമുക്ക് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാം അതിന്റെ ഓരോ പോയിന്റ്സ്, ലൈക്ക് അതിന്റെ കണ്ടക്ടിവിറ്റി, കണ്ടക്ഷൻ, റെസിസ്റ്റിവിറ്റി, അതേപോലെ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി, വാലൻസ് ഇലക്ട്രോൺസ് വരുന്നത്, ഔട്ട്മോസ്റ്റ് ഷെല്ലിൽ വരുന്നത്, അതിന് വരുന്ന ബോണ്ടിങ് അതിന്റെ എക്സാമ്പിൾസ്, ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കാൻ ഈ ഒരു ടേബിൾ വെച്ച് പഠിച്ചാൽ മതി. എപ്പോഴും ഞാൻ ഇങ്ങനെ റിവിഷൻ ടൈമിൽ പറയുന്നതാണ് നമ്മൾ ടേബിൾ വെച്ച് പഠിക്കുക, ടേബിൾ വെച്ച് ഇരിക്കുക, വേറെ ഒന്നും കൊണ്ടല്ല, പെട്ടെന്ന് പഠിക്കാൻ എളുപ്പമാണ്, അതേപോലെ തന്നെ മറന്നു പോവില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് പിന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ നമുക്ക് പെർമനന്റ് മാഗ്നറ്റിക് മൂവിംഗ് കോയിൽ PMMC, അതുപോലെ തന്നെ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്, ഡൈനാമോമീറ്റർ, അതേപോലെ തന്നെ റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. നമ്മൾ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം തന്നെ ഒന്ന് ഇതായിട്ട് പഠിച്ചു പോവാ. അതിൽ ഈസി ഡി സി വരുന്ന ഏതാണ്, അതേപോലെ തന്നെ കൺട്രോൾ ടൈപ്പ് ആണോ ഡാമ്പിംഗ് ടൈപ്പ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളും അതിന്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനും ഒക്കെയാണ് ഈ ഒരു ടേബിള് തന്നിട്ടുള്ളത്. അപ്പൊ അതൊന്ന് നീറ്റ് ആയിട്ട് എല്ലാം പഠിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ദെൻ ഹോംസ് ലോ. ആക്ച്വലി മോഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആണ്, അതിൽ ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോവാന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അല്ലെങ്കിൽ ചില പോയിന്റ്സ് നമ്മൾ വിട്ടുപോകും. ഓംസ് ലോ പഠിക്കാൻ ഏറ്റവും നല്ലത് ഈ ഒരു ഓംസ് ലോയുടെ പൈ ചാർട്ട് ആണ്. നമ്മൾ എല്ലാ എക്സാംസിലും അത് പറയാറുള്ള കാര്യമാണ്, കാരണം ഇതിൽ എല്ലാ റിലേഷൻസും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരൊറ്റ പൈ ചാർട്ട് വെച്ചിട്ട് നമുക്ക് അതിലുള്ള എല്ലാ ഇക്വേഷൻസും നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഓംസ് ലോയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഓംസ് ലോ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു യൂണിലാറ്ററൽ നെറ്റ്വർക്ക്സ്, അതേപോലെ തന്നെ ഓംസ് ലോ നോട്ട് ആപ്ലിക്കബിൾ ടു നോൺ ലീനിയർ എലമെന്റ്സ്. എപ്പോഴും
റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്ന രണ്ട് പോയിന്റ്സ് ആണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. നെക്സ്റ്റ് കെ വി എൽ ആൻഡ് കെ സി എൽ, അഗെയിൻ കിർച്ചോഫ് വോൾട്ടേജ് ലോ ആൻഡ് കിർച്ചോഫ് കറന്റ് ലോ. കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത് കിർച്ചോഫ് സെക്കൻഡ് ലോ ആണ്. അതേപോലെ കിർച്ചോഫ് കറന്റ് ലോ എന്ന് പറയുന്നത് കിർച്ചോഫ് ഫസ്റ്റ് ലോ ആണ്. അത് പലർക്കും കൺഫ്യൂഷൻ വരുന്നതാണ്, കെ വി എല്ലും കെ സി എല്ലും എന്താണെന്നറിയാം, പക്ഷേ ഈ ഫസ്റ്റ് ലോ അല്ലെങ്കിൽ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓർഡർ അറിയാതെ പോകുന്നത്. അതേപോലെ തന്നെ കെ വി എൽ ഇസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് കെ സി എൽ ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ആ ഒരു പോയിന്റും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. അതേപോലെ തന്നെ ലൂപ്പ് ആൻഡ് മെഷ് അനാലിസിസ് നമ്മൾ കെ വി എല്ലും നോഡൽ അനാലിസിസ് ആണ് നമ്മൾ കെ സി എല്ലിൽ വരുന്നത്. പിന്നെ ബാക്കി കെ വി എൽ കെ സി എൽ എങ്ങനെയാണ് പ്രോബ്ലംസ് അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ കെ വി എല്ലിൽ കെ സി എല്ലിൽ നമുക്ക് നമ്പർ ഓഫ് കെ വി എൽ ഇക്വേഷൻസ് വരുന്നു, നമ്പർ ഓഫ് കെ സി എൽ ഇക്വേഷൻസ് വരുന്നതാണ്. അപ്പോൾ ഇത്ര ബ്രാഞ്ചും ഇത്ര നോഡും ഉണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളൊരു പോയിന്റ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിലും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജിൽ ഏത് വരുന്നു എന്നുള്ളത്, കെ വി എൽ ആണോ കെ സി എൽ ആണോ, അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഓൺ ടു ആക്റ്റീവ് കമ്പോണൻസ് ആൻഡ് പാസീവ് കമ്പോണൻസ്. ഇപ്പൊ ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞെങ്കിൽ എന്താന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതിൽ നമുക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ട്യൂബ് ടൈപ്പും അതേപോലെ തന്നെ സെമി കണ്ടക്ടർ ടൈപ്പും ആണ് വരുന്നത്. അതിൽ സെമി കണ്ടക്ടർ ടൈപ്പ് ആണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ബി ജെ ടി, ഫെറ്റ്, യു ജെ ടി, എസ് സി ആർ, സെനർ ഡയോഡ് ഒക്കെയാണ് നമുക്ക് അതിൽ കൂടുതലും പഠിക്കാൻ വരുന്നത്. പാസീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ കമ്പോണൻസ് ദാറ്റ് കാനോട്ട് പ്രൊവൈഡ് എനി പവർ ഗെയിൻ ടു ദ സർക്യൂട്ട്, അതാണ് നമ്മൾ പാസീവ് കമ്പോണൻസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിസിപേറ്റ് എനർജി ഡിസിപേറ്റ് എനർജി ആൻഡ് ഡോസ് വിച്ച് സ്റ്റോർ എനർജി. ഇപ്പൊ ഡിസിപേറ്റ് എനർജിയിൽ റെസിസ്റ്ററും വരും, വിച്ച് സ്റ്റോർ എനർജിയിൽ ഇൻഡക്ടറും കപ്പാസിറ്ററും വരും. പിന്നെ റെസിസ്റ്റേഴ്സ് ആണ്. റെസിസ്റ്റേഴ്സിലെ നമുക്ക് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. യു ക്യാൻ ലിമിറ്റ് കറന്റ് ഫ്ലോ, അഡ്ജസ്റ്റ് സിഗ്നൽ ലെവൽസ്, ബയസ് ആക്റ്റീവ് എലമെന്റ്സ്, ടെർമിനേറ്റ് ട്രാൻസ്മിഷൻ ലൈൻ എമോങ് അതർ യൂസസ്. ചിലപ്പോ മേ ബി തന്നിട്ട് വിച്ച് ഓഫ് ദ കമ്പോണൻസ് ടെർമിനേറ്റ് ട്രാൻസ്മിഷൻ ലൈൻ എമോങ് അതർ യൂസസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോയിന്റ് വന്നിട്ട് റെസിസ്റ്റർ കപ്പാസിറ്റി ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അയ്യോ ഇത് എന്താ സംഭവം എന്ന് ആലോചിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്ത് തന്നത്. പിന്നെ നമ്മള് നമുക്കറിയാം റെസിസ്റ്റർ ഈ പറഞ്ഞ പോലെ ഓംസ് ലോ ഫോളോ ചെയ്യുന്നതാണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഓംസിലോടെ റിലേഷൻഷിപ്പ് വരുന്നത് വി സി ഈക്വൽ ടു ഐ ആർ വരുന്നത്. പിന്നെ റെസിസ്റ്ററിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് രണ്ട് ടൈപ്പാണ്, ഫിക്സഡ് റെസിസ്റ്റേഴ്സും വേരിയബിൾ റെസിസ്റ്റേഴ്സും. ഫിക്സഡ് റെസിസ്റ്റേഴ്സിൽ കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റർ, കാർബൺ പൈൽ റെസിസ്റ്റർ, കാർബൺ ഫിലിം റെസിസ്റ്റർ, തിക് ഫിലിം, തിൻ ഫിലിം, മെറ്റൽ ഫിലിം, മെറ്റൽ ഓക്സൈഡ് ഫിലിം, വയർവുഡ് റെസിസ്റ്റർ, ഫോയിൽ റെസിസ്റ്റർ, അമ്മീറ്റർ, ഷണ്ട് റെസിസ്റ്റർ, ഗ്രിഡ് റെസിസ്റ്റർ ഒക്കെ വരുന്നുണ്ട്. പൊട്ടൻഷ്യോമീറ്ററും റെസിസ്റ്റൻസ് ഡിക്കേറ്റ് ബോക്സ് ഒക്കെയാണ് വേരിയബിൾ റെസിസ്റ്ററിൽ ടൈപ്പിൽ വരുന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്, ജസ്റ്റ് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് പറഞ്ഞതാണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെസിസ്റ്ററിന്റെ കളർ കോഡിംഗ് എന്നുള്ളത്. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും റെസിസ്റ്ററിന്റെ കളർ കോഡിംഗ്. അത് ഈ പറഞ്ഞ പോലെ 4 ബാൻഡിലും 5 ബാൻഡിലും 6 ബാൻഡിലും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ കളറിന്റെ ഓർഡർ ഒന്നും ആരും തെറ്റിക്കരുത്, അത് പഠിച്ചു വെക്കുക. അതേപോലെ എങ്ങനെയാ മൾട്ടിപ്ലയർ വരുന്നത്, ടോളറൻസ് വരുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കുക. അത് പ്രോബ്ലം ആയിട്ട് തന്നെ ചോദിക്കാനാണ് ചാൻസ് ഉള്ളത്. അപ്പൊ റെസിസ്റ്ററിന്റെ കളർ കോഡിംഗ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റിക്കരുത് കേട്ടോ. അടുത്തത് കപ്പാസിറ്റർ. കപ്പാസിറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ കപ്പാസിറ്റർ നമ്മൾ കണ്ടൻസറിനും കൂടെ പറയും. കണ്ടൻസറും എന്ന് പറഞ്ഞ കപ്പാസിറ്ററിന്റെ മറ്റൊരു പേരാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. ദെൻ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൽ യൂസ് ചെയ്യുന്ന ഡൈഇലക്ട്രിക് ആണ്. അപ്പൊ ഡൈഇലക്ട്രിക് ബേസ് ചെയ്തുകൊണ്ട് തന്നെ അതിൽ കുറെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ലൈക്ക് ഗ്ലാസ്, സെറാമിക്, പ്ലാസ്റ്റിക്, ഫിലിം, എയർ, വാക്വം, പേപ്പർ, മൈക്ക, അത് തന്നെ അതിൽ തന്നെ നമ്മൾ കുറെ ടൈപ്സ് ആ ഒരു പേര് വെച്ചത്. അതിൽ യൂസ് ചെയ്യുന്ന ഡൈഇലക്ട്രിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ കപ്പാസിറ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് സി സി ഈക്വൽ ടു ക്യൂ ബൈ വി എന്ന് പറയുന്നത്. കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ വോൾട്ടേജ് എന്ന് പറയുന്ന റിലേഷൻ. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ്സ്. പിന്നെ നമ്മൾ ടൈപ്സിലാണ് ഫിക്സഡ് ടൈപ്പും വേരിയബിൾ ടൈപ്പും വരുന്നത്. ഫിക്സഡ് കപ്പാസിറ്റർ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ നമുക്ക് ഒരു ഫിക്സഡ് വാല്യൂ മാത്രമേ വരുള്ളൂ. പേപ്പർ, സെറാമിക്, പ്ലാസ്റ്റിക്, ഫിലിം, മൈക്ക അതൊക്കെ ഫിക്സഡ് ടൈപ്പിൽ വരുന്നതാണ്. വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരി ചെയ്യാൻ പറ്റും. രണ്ട് തരത്തിൽ വേരി ചെയ്യാം, മെക്കാനിക്കലി വേരി ചെയ്യാം, ഇലക്ട്രോണിക്കലി വേരി ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന കമ്പോണന്റ് ഇൻഡക്ടർ ആണ്. ഇൻഡക്ടർ നമ്മൾ കോയിൽ അല്ലെങ്കിൽ റിയാക്ടർ എന്നൊക്കെ പറയും.
and it consists of a conductor such as a wire usually wound in a into a coil and energy stored in its magnetic field. Okay, ഇനി അതിലെ ടൈപ്സ് വരുന്നുണ്ട്. അതിൽ നമുക്ക് കുറെ അധികം ടൈപ്സ് വരുന്നുണ്ട്. എയർ കോർ, അയൺ കോർ, അതിലെ മെയിൻ ആയിട്ട് ആ കോറിലെ മെറ്റീരിയലിന് അനുസരിച്ചിട്ടാണ് ഈ പേരുകൾ വരുന്നത്. ലാമിനേറ്റഡ് കോർ, ഫെറൈറ്റ് കോർ, ബോബിൻ ബേസ്ഡ് ഇൻഡക്ടർ, ഫിലിം ഇൻഡക്ടർ, ടൊറോയ്ഡൽ ഇൻഡക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതിൽ നമുക്ക് അതിന്റെ യൂണിറ്റ് വരുന്നത് ഇൻഡക്ടറിന്, ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് വരുന്നത് ഹെൻറീസ് ആണ്, എച്ച് ഹെൻറീസ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ ഇതിന്റെ സീരീസ് പാരലൽ സർക്യൂട്ട് ആണ്. അപ്പൊ സീരീസ് പാരലൽ സർക്യൂട്ടിൽ നമ്മൾ റെസിസ്റ്ററും റെസിസ്റ്റർ സീരീസ് ആയിട്ടും റെസിസ്റ്റർ പാരലൽ ആയിട്ടും കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് എങ്ങനെ വരും, കറണ്ട് എങ്ങനെ വരും, റെസിസ്റ്റൻസ് എങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം സീരീസ് ആയിട്ട് നമ്മൾ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് എന്ന് പറയുന്നത് സം ആയിരിക്കും. ഇപ്പൊ വൺ ത്രീ മൂന്ന് റെസിസ്റ്റർ ഉണ്ടെങ്കിൽ വി ഇനിസിക്വൽ വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ. അതേസമയം പാരലൽ ആണെങ്കിൽ എല്ലാത്തിലും സെയിം വോൾട്ടേജ് ആയിരിക്കും. സീരീസ് ആണെങ്കിൽ കറണ്ട് എല്ലാത്തിലും സെയിം കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുക. പാരലൽ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പോവാ. ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ കാര്യം നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്, സീരീസിലാവുമ്പോഴും പാരലൽ ആയിട്ടും എങ്ങനെയാ വരിക. നെക്സ്റ്റ് കപ്പാസിറ്ററിന്റെയും ഇൻഡക്ടറിന്റെയും കേസ്. കപ്പാസിറ്റർ സീരീസ് ആയിട്ടും കപ്പാസിറ്റർ പാരലൽ ആയിട്ടും കണക്ട് ചെയ്യുമ്പോൾ, അതേപോലെ ഇൻഡക്ടർ സീരീസ് ആയിട്ടും ഇൻഡക്ടർ പാരലൽ ആയിട്ടും കണക്ട് ചെയ്യുമ്പോൾ ചെറിയ പ്രോബ്ലംസ് ഒരു പക്ഷേ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് റെസിസ്റ്ററോ അല്ലെങ്കിൽ കപ്പാസിറ്ററോ ഇൻഡക്ടറോ ഒക്കെ സീരീസ് പാരലൽ കണക്ഷനിൽ ചിലപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻസ് ആയിട്ട് തന്നെ ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ പ്രോബ്ലംസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ സീരീസ് ആർ എൽ സി സർക്യൂട്ടിലേക്ക് കടക്കാണ്. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ വരുന്ന സർക്യൂട്ട്. അപ്പൊ സീരീസ് ആർ എൽ സി സർക്യൂട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ ടേംസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്, എക്സെലും എക്സി. എക്സെൽ ഇക്വൽ ടു 2πfL, എക്സി ഇക്വൽ ടു 1/2πfC. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ഇപ്പൊ എക്സെൽ ഗ്രേറ്റർ ദാൻ എക്സി ആയി കഴിഞ്ഞാൽ സർക്യൂട്ട് ഇൻഡക്റ്റീവ് ആവും, എക്സി ഗ്രേറ്റർ ദാൻ എക്സെൽ ആയി കഴിഞ്ഞാൽ സർക്യൂട്ട് കപ്പാസിറ്റീവ് ആവും, അത് നമുക്ക് അറിയാം. പിന്നെ ടോട്ടൽ സർക്യൂട്ട് റിയാക്ടൻസ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഫോർമുല എക്സ് ഇക്വൽ ടു എക്സ് എൽ മൈനസ് എക്സി. അതേപോലെ ടോട്ടൽ സർക്യൂട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് സെറ്റ് ഇസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് ടി സ്ക്വയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ എക്സ് എൽ ഈക്വൽ ടു എക്സ് ആവുന്ന ആ ഒരു പോയിന്റാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോയിന്റ് അറ്റ് വിച്ച് എക്സ് എൽ ഇസ് ഈക്വൽ ടു ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ് വരുന്നതാണ് നമ്മൾ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ് എൽ ഈക്വൽ ടു എക്സ് ആവുമ്പോൾ അവിടെ നമ്മൾ റെസൊണന്റ് ഫ്രീക്വൻസി എഫ് ആർ ഇസ് ഈക്വൽ ടു 1/2πRL C എന്ന് പറയുന്ന ഇക്വേഷൻ വരുന്നത്. അതിന്റെ ഒരു അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും വേഴ്സസ് അതിന്റെ ഫ്രീക്വൻസി വരുന്ന ഗ്രാഫ് ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി. നെക്സ്റ്റ് പാരലൽ ആർ എൽ സി സർക്യൂട്ട് ആണ്. പാരലൽ ആർ എൽ സി സർക്യൂട്ട് നമുക്ക് പ്രൊഡ്യൂസസ് പാരലൽ റെസൊണൻസ്. അവിടെ നമുക്ക് കുറച്ച് ടേംസ് വരുന്നു പാരലൽ ആയതുകൊണ്ട് തന്നെ, അഡ്മിറ്റൻസ്, കണ്ടക്ടൻസ്, ഇൻഡക്റ്റീവ് സസെപ്റ്റൻസ്, അതേപോലെ കപ്പാസിറ്റീവ് സസെപ്റ്റൻസ് എന്ന് പറയുന്ന ടേംസും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഹിയർ ഓൾസോ നമ്മൾ എക്സ് എൽ ഈക്വൽ ടു എക്സി വരുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മൾ റെസനൻസ് പറയുന്നത്. അപ്പൊ ആ ഒരു റെസനൻസ് ഫ്രീക്വൻസി എന്താണെന്നുള്ളത് അറിയാം. ഇനി ഇതിൽ നമ്മൾ കമ്പയർ ചെയ്ത് കുറച്ചും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സീരീസ് ആർ എൽ സി സർക്യൂട്ടിന്റെയും പാരലൽ ആർ എൽ സി സർക്യൂട്ടിന്റെയും കമ്പാരിസൺ, അതേപോലെ തന്നെ സീരീസ് റെസനൻസും പാരലൽ റെസനൻസിന്റെ കമ്പാരിസൺ. അപ്പൊ അത് നോക്കാം. ഓക്കെ, അപ്പൊ സീരീസ് ആർ എൽ സി സർക്യൂട്ടിലാകുമ്പോൾ ആറും എല്ലും സീരീസ് ആയിരിക്കും. പാരലൽ ആകുമ്പോൾ പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ കറണ്ട് എന്ന് പറയുന്നത് സീരീസിലാവുമ്പോൾ എല്ലാത്തിലും സെയിം കറണ്ട് ആണ്. മറ്റേതിൽ വരുമ്പോഴത്തേക്കും ടോട്ടൽ കറണ്ട് അതിൽ ഓരോ ബ്രാഞ്ചിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. അതേപോലെ സീരീസിന്റെ കേസിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് സം ആയിരിക്കും. മറ്റേതിൽ ആർ എൽ സി പാരലൽ ആകുമ്പോൾ വോൾട്ടേജ് സെയിം ആയിരിക്കും. നോർമൽ സീരീസ് സർക്യൂട്ട് പാരലൽ സർക്യൂട്ടിന്റെ കേസ് തന്നെയാണ്, അത് നമ്മൾ ഒന്നും കൂടെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ റെസൊണൻസിന്റെ സമയത്ത്, അതായത് എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആകുമ്പോൾ സർക്യൂട്ട് ഹാസ് മിനിമം ഇംപിഡൻസ് ഇൻ ദ കേസ് ഓഫ് സീരീസ് സർക്യൂട്ട് ആൻഡ് മാക്സിമം ഇംപിഡൻസ് ഇൻ ദ കേസ് ഓഫ് പാരലൽ സർക്യൂട്ട്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, പലപ്പോഴും ചോദിക്കുന്ന ഒരു പോയിന്റ് കൂടെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് സീരീസ് ആർ എൽ സി സർക്യൂട്ടിലെ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. പാരലല് കറണ്ട് ഇൻഡക്ടർ ഈസ് ഈക്വൽ ടു കറണ്ട് കപ്പാസിറ്റർ, ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻ കപ്പാസിറ്റർ. സീരീസ് ആർ എൽ സിയിൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഈസ് ഈക്വൽ ടു അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് പാരലൽ ആർ എൽ സിയിൽ കറണ്ട് ഇൻ ദ റെസിസ്റ്റർ ഈസ് ഈക്വൽ ടു ടോട്ടൽ സർക്യൂട്ട് കറണ്ട്. ഓൾറെഡി നമ്മൾ നമുക്ക് സീരീസ് സർക്യൂട്ടിലും പാരലൽ സർക്യൂട്ടിലും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആർ എൽ സി സർക്യൂട്ടിലും ഒന്നും കൂടെ എങ്ങനെ വരുന്നു എന്നുള്ളത് എടുത്തു പറഞ്ഞു തന്നെയാണ്. ഓക്കെ, പിന്നെ റെസനൻസിന്റെ സമയത്ത് ഇംപിഡൻസ് എന്ന് പറയുന്നത് സീരീസ് ആർ എൽ സി സർക്യൂട്ടിൽ ഇറ്റ് ലോവസ്റ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ആർ. പാരലൽ ആവുന്ന സമയത്ത് അതിന്റെ ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും ആൻഡ് ഇസ് ഈക്വൽ ടു റെസൊണൻസിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്. അപ്പൊ ആ ആർ എൽ സി സർക്യൂട്ട് ഒന്ന് കമ്പയർ ചെയ്ത് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ പോയിന്റ്സും ക്ലിയർ ആയി. നെക്സ്റ്റ് ലാസ്റ്റ് പോർഷൻ ആണ്.
ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ട്രാൻസ്ഫോമർ നമുക്കറിയാം, ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് എ വോൾട്ടേജ് അല്ലെ. അതിനനുസരിച്ചാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ പറയുന്നത്. പിന്നെ ട്രാൻസ്ഫോമറിൽ പവർ, പവർ ഇൻ ട്രാൻസ്ഫോമർ, വി പി ഇൻറ്റു ഐ പി സിക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ് ഇക്വേഷൻ. അതേ, അതായത് പ്രൈമറി കോയിൽ സെക്കൻഡറി കോയിലാണ് ഉദ്ദേശിക്കുന്നത്, പി യും എസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട് പ്രൈമറി കോയിൽ ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട് സെക്കൻഡറി, വി പി ബൈ വി എസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ് എന്നുള്ള ഫോർമുല. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ ഉണ്ട് പ്രൈമറി കോയിൽ ബൈ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് സെക്കൻഡറി കോയിൽ. പിന്നെ എഫിഷ്യൻസി, ട്രാൻസ്ഫോമർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ബൈ ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് ഇൻറ്റു 100% ആണ് വരുന്നത്. പിന്നെ ട്രാൻസ്ഫോമർ ടേൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് പ്രൈമറി വൈൻഡിംഗ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് സെക്കൻഡറി കോയിൽ. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൽ വരുന്നത് ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അതിന്റെ ഒരു കമ്പാരിസൺ ആണ്. ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റിയൽ പവർ വിച്ച് ഇസ് ഡിസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട് ആൻഡ് പവർ വിച്ച് മൂവ്സ് ബാക്ക് ആൻഡ് ബിറ്റ്വീൻ ദ ലോഡ് ആൻഡ് ദ സോഴ്സ്, സച്ച് ടൈപ്പ് ഓഫ് പവറിനെയാണ് നമ്മൾ റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. ആക്റ്റീവ് പവർ പി വെച്ചിട്ടും റിയാക്റ്റീവ് പവർ ക്യൂ വെച്ചിട്ടുമാണ് പറയുന്നത്. മെഷറിംഗ് യൂണിറ്റ്സിലും ഡിഫറൻസ് ഉണ്ട്. മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് വാട്ട് മീറ്റർ വെച്ചിട്ടാണ് ആക്റ്റീവ് പവർ, വി എ ആർ മീറ്റർ വെച്ചിട്ടാണ് റിയാക്റ്റീവ് പവർ മെഷർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിന്റെ ഒരു പവർ ട്രയാങ്കിൾ, പവർ ട്രയാങ്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പാരന്റ് പവർ, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ. അപ്പാരന്റ് പവർ എസ് വെച്ചിട്ടും റിയാക്റ്റീവ് പവർ ക്യൂ വെച്ചിട്ടും ആക്റ്റീവ് പവർ പി വെച്ചിട്ടുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിന്റെ മെഷർ ചെയ്യുന്നത് നമ്മൾ കിലോ വാട്ടിലാണ് ആക്റ്റീവ് പവർ മെഷർ ചെയ്യുക. അതാണ് റിയൽ പവർ അല്ലെങ്കിൽ ട്രൂ പവർ എന്നൊക്കെ പറയുന്നത് ആക്റ്റീവ് പവർ ആണ്. റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത് കിലോ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് കെ വി എ ആറിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് ആക്ച്വലി ദ പ്രോഡക്ട് ഓഫ് ആർ എം എസ് വാല്യൂ ഓഫ് ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇനിയാണ് നമ്മൾ അപ്പാരന്റ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു മൂന്ന് ടേംസും കൂടെ ഒന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും പറഞ്ഞു പോയിട്ടുണ്ട്. ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ഓവറോൾ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ടോപ്പിക്സും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞതാണ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്കറിയാം. അതേപോലെ തന്നെ ഓരോ ടോപ്പിക്കിൽ നിന്നും നമ്മൾ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ മോഡ്യൂളിൽ നമ്മൾ മാരത്തോൺ എം സി ക്യൂ എന്ന് പറഞ്ഞിട്ട് ഈ ടോപ്പിക്സ് ഡിവൈഡ് ചെയ്തിട്ട് അതും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ട് ലെക്ചേഴ്സും എം സി ക്യൂസും നമ്മൾ തന്നിട്ടുണ്ട്. അപ്പൊ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരു പോയിന്റും വിടാതെ എല്ലാ പോയിന്റ്സും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നുള്ള കംപ്ലീറ്റ് മാർക്ക്, നല്ല വെയിറ്റേജ് വരുന്നതാണ് ഫസ്റ്റ് മോഡ്യൂൾ. അപ്പൊ ഫസ്റ്റ് മോഡ്യൂളിലെ കംപ്ലീറ്റ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് ഇനി നെക്സ്റ്റ് മോഡ്യൂളിന്റെ റിവിഷൻ വരാം. താങ്ക് യു.